വള്ളത്തിൽ വലയുണ്ട്, കൊഞ്ചുണ്ട്, ചൂണ്ടയുണ്ട്, കണ്ണനുണ്ട്. കണ്ട 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 പൊന്നുവിന്റെ ആർട്ട് വർക്ക്. ടിൻ മാംഗ്രൂ ട്രീ ഈസ് ഹിയർ ഗൈസ്. ഒരു ട്രൈസ് ഉണ്ടല്ലോ, ഫുൾ ഓഫ് കറ്റാറ വഴ. ആർക്കെങ്കിലും കറ്റാറ വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെ പോവാണോ, എന്നെ കൂടെ കൊണ്ടുപോടാ. കണ്ടോ ഗൈസ്, ഇങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ലിഫ്റ്റ് ഒക്കെ അടിക്കുന്നത്. നമ്മള് കലക്ക വെള്ളമാണ് ഗൈസ്. ഗൈസ് ഇല്ല, അത് കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ അകത്തൊന്നും ഇല്ലടാ, ഇതിൻ്റെ അകത്ത് ചാർജ് കയറ്റുന്ന സ്ലോട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൻ്റെ അകത്ത് ചെമ്പല് നിൽക്കുന്നുണ്ട് ഗൈസ്, നീ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ അടിച്ചു പോയി ഗൈസ് എന്ന് പറഞ്ഞ് വരണല്ലേടാ. അവിടെ പോയടാ, വലുത് കാണാൻ കൊറേ കൂട്ടമുണ്ടടാ. കറ്റിട്ട് വൈഡായോണ്ട് കിട്ടും. നീ ഇതിനകത്തുള്ള ഇഷ്ടം എങ്ങനെയാണെന്ന്. എനിക്കൊരു ചെറിയ പേടിയുണ്ടായിരുന്നു വെള്ളത്തിൽ മുക്കിയപ്പം. കുളക്കാരൻ പപ്പ ചോദിച്ചു എന്തുവാണ് ഇത്, ദിസ് ഈസ് ക്യാമറ വെള്ളത്തിനടിയിൽ പോകുന്നത്. ഗൈസ് ഗൈസ് ഇവിടുത്തെ മനോഹരമായ വിഷ്വൽസ് കണ്ടോ, അതായത് കണ്ടോ, ഒരു താന്ന് കിടക്കുന്ന വെള്ളം, മഴയൊക്കെ പെയ്ത് പൊളിഞ്ഞ് നശിക്കാറായി, നശിക്കാറായില്ല, നശിച്ചെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നല്ലൊരു വെള്ളം കിടപ്പുണ്ട്, നമുക്ക് അക്കരയ്ക്ക് കിടപ്പാനായിട്ടൊക്കെ ഉപയോഗിക്കാം. സോ നമ്മുടെ കുട്ടായി അവിടെ നിന്ന് വെള്ളം തൊഴിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ചീനവല കാണാൻ കിട്ടുന്നുണ്ട് ഗൈസ്, ഒരു ചെറിയ മിനിയേച്ചർ ചീനവലയാണ്. അതുപോലെ മീനൊക്കെ പിടിക്കും, ഒരു കറിക്കൊക്കെ ഉള്ള, അതായത് വ്യാവസായിക അടിസ്ഥാനത്തിലൊന്നും കിട്ടില്ലെങ്കിലും, അതായത് നമുക്ക് വിൽക്കാനൊന്നും പറ്റത്തില്ലെങ്കിലും, വീട്ടിലെ കറിക്കും കാര്യങ്ങൾക്കൊക്കെ ആ ഒരു ചീനവല നല്ലതാണ്. സോ അങ്ങനത്തെ ഉള്ളത്. കുട്ടായി വെള്ളം തൊഴിന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ വല കാണാം വള്ളത്തിൽ, മീൻ പിടിക്കുന്ന ഞണ്ടിനെ പിടിക്കുന്ന രീതിയിലുള്ള വലയാണ്. സോ രണ്ട് വലയുണ്ട് ഈ വള്ളത്തിൽ. ഇത് ഫ്ലൈവർ ചെയ്ത വള്ളമാണ്, അതായത് സാധാ തടി വള്ളത്തിൽ വെള്ളം കയറായിരിക്കാൻ അകവും പുറവും ഫ്ലൈവർ ചെയ്തിരിക്കുവാണ്. സോ ഇപ്പോൾ മഴവെള്ളം മാത്രമാണ് അകത്ത് കിടക്കുന്നത്. സോ കായലിലെ വെള്ളമൊന്നും അതിൻ്റെ അകത്ത് കയറിയിട്ടില്ല. സോ അതിൻ്റെ അടിയിൽ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. കണ്ട, അപ്പം ഇതാണ് മൊത്തത്തിലുള്ള നമ്മുടെ പുളുമുട്ടിക്കടവ്. സോ അവിടെ കാണുന്ന, അതായത് 1, 2, 3, 4 കാണുന്ന നീല ഓടിയിട്ട വീടാണ് എൻ്റെത്. സോ അപ്പുറത്ത് കാണുന്ന ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന വീട്. നമ്മുടെ അഞ്ജലി അവിടെ നിൽപ്പുണ്ട്. അഞ്ജലി കണ്ട, അഞ്ജലി കൈ കാണിക്കുന്നു. അയ്യോ കാണാൻ വയ്യോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് അറിയാൻ വയ്യ. കുട്ടായി അക്കരെ പോവാണോ, എന്നെ കൂടെ കൊണ്ടുപോടാ. കണ്ടോ ഗൈസ്, ഇങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ലിഫ്റ്റൊക്കെ അടിക്കുന്നത്. നമ്മൾ കണ്ടോ, അവൻ ഡ്രൈവ് ചെയ്ത് സ്കിഡ് ചെയ്ത് വെള്ളം നിർത്തുന്നുണ്ടോ. അവൻ അക്കരെ പോകുന്നു. സോ ഞാൻ ലിഫ്റ്റ് ചോദിച്ചു. സോ അവൻ അവൻ്റെ വണ്ടി സ്കിഡ് ചെയ്ത് നിർത്തുവാണ്. സോ അതിനുശേഷം ഞാനിവിടെ കയറുന്നതായിരിക്കും. എന്നിട്ട് നമ്മളങ്ങോട്ട് എന്താണ് അക്കലോട്ട് പോകുന്നതായിരിക്കും. വെള്ളം നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടൊക്കെ പിടിക്കണം. കണ്ടില്ലേ ഗൈസ്, ഇത് വെള്ളമാണ്. ഇവിടെ ആഴമുണ്ട്, ചെറിയ രീതിയിലൊക്കെ ആഴമുണ്ട്. സോ നമ്മൾ കുട്ടായി, ഞാൻ തുഴക്കണോടാ. ഉണ്ടാവൻ തുഴന്നോളും. നമ്മുടെ അനിയനാണ്, നമ്മുടെ അനിയൻ ചെറുക്കനാണ് അപ്പോൾ നമ്മളിവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഗൈസ് വെള്ളം വന്നു, അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കയറുകയാണ്. ഓ, വെള്ളത്തിൻ്റെ കൊമ്പിൽ ഇവിടെ ഒരു പടിയുണ്ട്. ഓക്കെ, ഞാനും കുട്ടായും കൂടെ. കുട്ടായി നമ്മൾ യാത്ര തുടങ്ങുകയാണ് ഗൈസ്. ഏയ് കുട്ടായി ആഞ്ഞു തുഴക്കുന്നു. നമ്മൾ അക്കരയോട്ട് പോവാണ്, നമ്മുടെ വീട് ലക്ഷ്യം വെച്ചുകൊണ്ട്. സോ നമ്മുടെ ഇതാണ് സ്ഥലമാണിത്. കുട്ടായി എവിടെ പോയടാ, എവിടെ പോയി? ഓ, അവൻ അവൻ്റെ അമ്മേനെ എടുത്തോട്ട് അങ്ങോട്ട്, അവരുടെ അമ്മേനെ ജോലി സ്ഥലത്തോട്ടാക്കാൻ പോയോ? ഓ, ഞങ്ങളുടെ വീട്ടിലോട്ട്, ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലോട്ട് പോയതാണ്, വള്ളത്തിൽ പോയതാണ്. അപ്പോൾ അവിടുന്ന് ലിഫ്റ്റ് കിട്ടുമായിരുന്നു എനിക്ക്, ഇല്ലയോ, ഞാൻ നടന്ന് ഇവിടം വരെ വന്ന്. ഓക്കെ ഗൈസ്, നമ്മൾ എത്താറായിട്ടുണ്ട്. കണ്ടില്ലേ, ഈ കാണുന്ന മുളയൊക്കെ അടിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മുരിങ്ങയും ചിപ്പിയൊക്കെ കൃഷി പോലെ വളർത്തുന്ന, കായലിൽ കൃഷി പോലെ വളർത്തുന്ന രീതിയാണത്. നോർമലി വളരുന്നുണ്ട്, എന്നാൽ നമ്മൾ തന്നെ വളർത്തുമ്പോൾ ഇങ്ങനെ രീതിയിലാണ് വളർത്തുന്നത്. സോ അത് നമ്മുടേതായിരിക്കും, വേറെ ആരും വന്ന് എടുക്കത്തില്ല. സോ ആ രീതിയിലാണ് കയറൊക്കെ വെച്ച് മുളയൊക്കെ കെട്ടിയിട്ട് ഒരു സ്ഥലം മൊത്തം എടുത്തിട്ട് നമ്മൾ കൃഷി പോലെ വളർത്തുവാണ്. സോ അതാണ് മുരിങ്ങയോ അല്ലെങ്കിൽ ചിപ്പിയോ ആയിരിക്കും അവിടെ കൃഷി ചെയ്യുന്നത്. കുട്ടായി എന്താ പറയുന്നത്, കുട്ടായെ കാണാം, എന്താ പറയുന്നത്? സുഖമായിട്ടിരിക്കുന്നു കുട്ടായി. ഓക്കെ ഗൈസ്, ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയുന്നതായിരിക്കും. അല്ല, അങ്ങനെ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് കുട്ടായി യാത്രയാകുകയാണ്. ടാറ്റ. എന്താണ്, ഇവിടെ അഞ്ജലി ഉണ്ട്, അഞ്ജലിയുടെ വീടാണ് ഇത് ഗൈസ്. ഉണ്ടല്ലേ പുതിയ വീട്, ഓ സണ്ണിൻ്റെ എച്ച് ഡി ഡിഷൊക്കെ വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ വീട് കാണിച്ചിട്ടാ ഗൈസ്. ഓക്കെ, ഇത് ഇവിടെ വലിയ ഈ മരം അങ്ങ് വളർന്നില്ലേ, ഇതങ്ങ് വളർന്ന് എവിടെ പോയാ? ഞങ്ങൾ മൂന്ന് പേരാണല്ലോ, ഇത് ഇത് മുത്ത്, ഇത് ഏഞ്ചല്, ഇത് അഞ്ജലി ഇല്ലേ, മൂന്ന് പേരുണ്ട് ഗൈസ്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് പേരുണ്ട്. ഞങ്ങൾ മൂന്ന് നേരം കാണിച്ചു തരാം. കണ്ടില്ല, ഞങ്ങളുടെ വീട്ടിൽ പ്രാവ് കയറിയിരിക്കാൻ വേണ്ടി ഇവിടെയെല്ലാം വല ഇട്ടിരിക്കാണ്ടല്ലേ സിറ്റോട്ടിൽ. ഇപ്പോൾ ഇവിടെ ആരും താമസിക്കുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ മൂന്ന് പേരെ കാണിച്ചു തരാം. കണ്ടോ, ഇത് ചേട്ടൻ അല്ലെങ്കിൽ അനിയൻ, ഇത് അനിയൻ അല്ലെങ്കിൽ ചേട്ടൻ, പക്ഷെ നടുക്കിരിക്കുന്നത് ഞാനാ. കണ്ടില്ല, എൻ്റെ സ്ട്രീറ്റ് വാല്. അയ്യോ, ഞങ്ങൾ മൂന്ന് പേര് വല ഇട്ട് വെച്ചിട്ടുണ്ട്. ചിതാന ഗൈസ് ഞങ്ങളുടെ വീട്.
കൈ പൂവൊക്കെ പിടിച്ച് നോക്കി. വാവ് സൂപ്പർ അല്ലേ. ഇവിടെ നല്ല രസമാണ്. ഇപ്പം നല്ല മറ്റേ മഴയൊക്കെ പെയ്ത് മന്ദടിച്ച് കിടക്കുന്നുണ്ട്, വെയിലൊന്നുമില്ല. അപ്പോൾ ഇതാണ് വീട്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇല്ലാണ്ട് നല്ല മനോഹരമായ കരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ലേ. വാവ്, അപ്പോൾ രണ്ട് തെങ്ങുണ്ട്, രണ്ട് തെങ്ങിലും കരിക്കുണ്ട്. ഈ തെങ്ങിൽ കൊള്ളത്ത കരിക്ക, ഈ തെങ്ങിൽ നല്ല കരിക്കാണ്. ഓക്കേ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് ഗൈസ് ഓക്കെ, ബാക്കി വിശേഷങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും നമ്മൾ വീഡിയോ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, യാ സ്റ്റേ വിത്ത് മീ. ഞങ്ങളുടെ ഗ്യാങ് വന്നിരിക്കുകയാണ്. ഓ, മെസ്സി, മേജോ, മുത്ത്, പൊന്നു. മെസ്സി ക്യാൻസറിന് ഇല്ലാത്ത അല്ലേ. ഡേ, ഞങ്ങളുടെ പിള്ളേരെ ക്യാൻസറിനുള്ള പിള്ളേരായിരിക്കണം കേട്ടോ. കേട്ടോ, എല്ലാവരും ക്യാൻസറിനുള്ള പിള്ളേരാകത്തില്ലേ. ഏ എന്താ മെസ്സിയുടെ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞു ചെയ്തേ? യൂട്യൂബ് ചാനൽ എടുത്ത എടുക്കടാ, എന്താ ഇവിടെ വൈറലാവും. ഞങ്ങള് പോരടേ, ചാനലുണ്ടോ? ഏത് ചാനൽ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഐലൻഡ് ബ്യൂട്ടിയോ? എനിക്ക് അത് തന്നെ. ഗൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, എന്റെ 1000 സബ്സ്ക്രൈബേഴ്സ് കാണും. അപ്പൊ രണ്ടും സബ്സ്ക്രൈബേഴ്സ് കൂടും. ബാബാ ഇനി വാ ഗൈസ്. പൊന്നുവിന് യൂട്യൂബ് ചാനലുണ്ട്, ചാനലിന്റെ പേര് ഐലൻഡ് ബ്യൂട്ടി എന്നാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എന്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മളിതാണ്ട് പൊന്നുവിന്റെ ട്രീ ഹൗസ്. പൊന്നു നോക്കൂ, പൊന്നുവിന്റെ ട്രീ ഹൗസ് കാണാൻ പോവുകയാണ്. ഓ, ഇവിടെ നമ്മുടെ മേലോ ഇരിപ്പുണ്ട്. കണ്ണിന് എന്താ പറ്റിയല്ലോ ഇടാ. ഗൈസ് നോക്കടാ, ഇവ മെസ്സി മെസ്സി തുടങ്ങി. ഓ, അഞ്ജലിയാണ് എന്റെ ഓണർ കേട്ടോ ഗൈസ്. അഞ്ജലി ഈസ് കലിപ് ദേർ. ഓക്കെ, നമ്മൾ ട്രിയോസ്, പൊന്നുവിന്റെ ട്രിയോസ് കാണാൻ പോവുകയാണ്. ഗൈസ് എന്റെ കൂടെ ഒരു ബെറ്റാലിയൻ തന്നെ ഉണ്ട്. നമ്മളിവിടെ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ആവും. നമ്മളിതാണ്ട് വെള്ളത്തിലൊക്കെ ചോട്ടിയാണ് പോണത്. ഗൈസ് ഇവിടെ വെള്ളം കണ്ടോ, ഇവിടെ വെള്ളം കണ്ടോ. നമ്മൾ വെള്ളത്തിലൊക്കെ ചവിട്ടാതെ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോണം. ഓക്കെ, എന്നാലും സേഫായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ സെറ്റപ്പ് ഉള്ളൊരു ട്രീ ഹൗസ് കാണാനാണ് ഗൈസ് നമ്മൾ വരുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം പൊന്നുവിൻ്റെ ട്രീ ഹൗസ് എങ്ങനെയുണ്ടെന്ന്. ഇവിടെ മൊത്തം ഗൈസ് കറ്റാർവാഴ കണ്ടില്ലേ, കണ്ടോ എത്ര കറ്റാർവാഴയാ. നോക്കൂ, ഫുൾ ഓഫ് കറ്റാർവാഴ. ആർക്കെങ്കിലും കറ്റാർവാഴയാണെങ്കിൽ പറഞ്ഞാൽ അത് ഞാൻ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. കിലോയ്ക്ക് എത്ര രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളെ നോക്കി 500 രൂപ അനുസരിച്ച് നമ്മൾ ചെയ്ത് തരും. ഗൈസ് ഇത് കണ്ടില്ലേ, നമ്മുടെ ഇവിടുത്തെ ഏറ്റവും സൂപ്പർ വ്യൂ ആണ്. ടിൻ മാംഗ്രൂ ട്രീ ഈസ് ഹിയർ ഗൈസ്. ഇത് ട്രൈസ് ഉണ്ടല്ലോ, ഒരെണ്ണം പുതിയതായിട്ട് വന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ വെച്ചതാ, അത് ചെറുതല്ലേ. ബാക്കി രണ്ടെണ്ണം വലുതാരോ വെച്ചതാ, യുവനാച്ച വെച്ചാ, യുവനാച്ച വെച്ച. ഓക്കെ, അതുകൊണ്ട് ഇവിടെ എല്ലാം ഇതെല്ലാം കണ്ടൽക്കാടുകളാണ് ഗൈസ്. അത് നമ്മുടെ മറ്റേ എവിടെയാണ് മറ്റേ മണ്ടറോത്തുരുത്തി കാണുന്നതിനകത്തുള്ള നല്ല നല്ല സ്ഥലമാണിത്. നമ്മുടെ ഇവിടെ ഉണ്ട്, അത് അവിടെ നമുക്ക് നടക്കാം, നടന്നു പോകാം. അങ്ങോട്ട് നടക്കാം നമുക്ക്. ഇന്ന് വെള്ളത്തിറങ്ങുമ്പോൾ അവിടെ ഇറങ്ങാമേ. സെറ്റ്. ഓക്കെ, നമ്മളിനി പോകാൻ പോകുന്ന ട്രീ ഹൗസ് കാണാനാണ് ഗൈസ്. പൊന്നുവിൻ്റെ ട്രീ ഹൗസ് എങ്ങനെയുണ്ടോ നോക്കാം. മഴ പെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല ഗൈസ്. നോക്കൂ, ഇതും ഉള്ളൊരു ട്രീ ഹൗസ് അല്ല, ഇതൊരു ട്രീ വില്ലേജ് തന്നെയാണ്. കണ്ടില്ലേ, ബൾബൊക്കെ തൂങ്ങി കിടക്കുന്നു, മരങ്ങൾ. ഇതാണ്ട് ഇവരുടെ ഇവരുടെ ഏരിയ ആണിത്, കണ്ടില്ലേ. ഇവിടെ കണ്ടോ, ആർട്ട് വർക്കാണ് ഗൈസ്. ഈ കണ്ട 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 കണ്ട, പൊന്നുവിന്റെ ആർട്ട് വർക്കാണ് ഇത്. ഓക്കെ, ഇവിടെ അല്ല, ഇത് എല്ലാം ഇവരുടെ സ്ഥലമാണ്. ഇതാണ്ടേ, ഇത് ഇത് പൊന്നുവിന്റെ, ഇത് ആരുടെ ഏരിയ കാണുന്നത്? ഇവിടെ രണ്ടുപേരുടെ ഏരിയ. ഇവിടെ ട്രീ ഊഞ്ഞാലൊക്കെ ഉണ്ട്, കണ്ടില്ലേ. ഓ, സെറ്റ് തന്നെയല്ലേ, മുത്തിന്റെ ഏരിയ ആണ് ഇത്. ഇവിടെ അവതാറിലെ മറ്റേ ആൾക്കാരാ. വാലില്ലെന്നേ ഉള്ളില്ലേ, വാലുണ്ടെങ്കിൽ ഇവര് സീനായിരുന്നു. തന്നെ വാലില്ല, പക്ഷെ അതുകൊണ്ട് തന്നെ ഇവർ അവതാറിൽ മറ്റേ മരത്തിലൊക്കെ തൂങ്ങി കിടക്കുന്ന ആൾക്കാരാ. കണ്ടില്ലേ, കണ്ടില്ലേ. നിങ്ങൾക്ക് കിട്ടുന്നോന്ന് അറിയാൻ വയ്യ, എങ്കിലും ഞാൻ പറയുകയാണ്, ഈ ഓരോ കുഴികളിലും ദാ ഈ കാണുന്ന കുഴികൾ കണ്ടോ, ഈ കുഴിക്കെല്ലാം ഞണ്ടുണ്ട്. സോ അത് പുറത്ത് നിൽക്കുന്നതിനൊക്കെ എങ്ങനെ പിടിക്കാം, നമ്മൾ ചെല്ലുമ്പോൾ അത് പോകും ഗൈസ്. കണ്ട കണ്ട കണ്ട, തീർപ്പ്. ഇവിടെ എല്ലാം ഞണ്ടുണ്ട്, ഇവിടെ എല്ലാം. ഈ വീട്, ഈ വീടിൻ്റെ പെറ്റ്സാണ് ഞണ്ട് ഗൈസ്. ഇപ്പം നമ്മുടെ തുരുത്ത് ഫുള്ള് മഴയൊക്കെ പെയ്ത് സെറ്റായിട്ട് കിടക്കുവാണ്. അപ്പോൾ ഈ ഒരു തുരുത്തിൻ്റെ ഈ ഒരു ക്ലൈമറ്റ് ഉണ്ടോ ഗൈസ്, ഇത് സെറ്റാണ്. കണ്ടോ, ആകാശം നോക്കൂ, താഴെ നോക്കൂ.
വെയില് മഴ എല്ലാം സെറ്റാണ്. നമ്മളെല്ലാവരും ഉണ്ട് ഇവിടെ. നമ്മളെല്ലാവരും പണ്ടൊക്കെ ഇവിടെ ക്രിക്കറ്റ് കളി, ഫുട്ബോൾ കളി അല്ലേ? കോളി എന്താ ഈ സ്റ്റാപ്പ് ഇടുന്നോടി നീ കേട്ടോ? ഏ ഫുട്ബോൾ ഉണ്ട്. മണിയൻ ഇതാണ്, മണിയൻ ദിസ് ഈസ് മണിയൻ. മണിയെ ഇച്ചിരി കലിപ്പിലാന്ന് തോന്നല്ലോ. ഓ ചെവി കേട്ടെന്ന്. ഗായ്സ് ദിസ് ഈസ് ഇവരുടെ മണിയൻ. ഇവിടെ പന്തുണ്ട്, അവിടെ അരേനങ്ങളുണ്ട്, താറാവുണ്ട്. ഇത് ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന, ഫുട്ബോൾ കളിക്കുന്ന, സെവൻറ്റീസ് കളിക്കുന്ന, എറുപന്ത് കളിക്കുന്ന സ്ഥലമാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഗ്രൗണ്ട്, ഞങ്ങളുടെ മൈതാനം, ഞങ്ങളുടെ സ്വന്തം മൈതാനം അല്ലേ ഗായ്സ്? ഓ ഇതൊന്നും അല്ലേ. എൻ്റെ പ്രായമുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു, എല്ലാവരും പലയിടത്തൊക്കെ പോയി. ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള ആരും ഇല്ല, പിള്ളേർ മാത്രമേ ഉള്ളൂ. ഗായ്സ് ഫുട്ബോൾ ഇപ്പോൾ തെന്നി വീഴും. ഗായ്സ് ഗായ്സ് ഞങ്ങൾ ടീം വിളിച്ച് ഫുട്ബോൾ കളി തുടങ്ങിയിട്ടുണ്ട്. മെജോ, അഞ്ജലി, മുത്ത്, മെസ്സി, ജോയൽ, പൊന്നു, ഇതാണ് ടീം. ഓക്കെ മൂന്നും മൂന്നും ആറ് പേരാണ് ടീമിൽ. ഓക്കെ കളി തുടങ്ങുകയാണ്. കിക്ക് 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 നിങ്ങളുടെ കിക്ക്. എവിടെ പോകുന്ന അഞ്ജലി? കിക്ക് തുടങ്ങിയിട്ടുണ്ട് ഗായ്സ്. പാസ് പാസ്. അഞ്ജലി കൊണ്ടുപോയി ഗായ്സ്. കിട്ടിയില്ലടാ കൊണ്ടുപോവാൻ. പിടി പിടി എടുത്ത് പിടിച്ചു. അയ്യോ പോയി. അയ്യോ പോയി എടി. ഗോളി കയറിയില്ല. ഗൈസ് ഞാൻ കൊണ്ടുപോകാൻ പോവാണ്. ഗോൾ ഗൈസ് ഗോൾ. ഫസ്റ്റ് ഗോൾ അടിച്ചിരിക്കുകയാണ് ഗൈസ്. ഓ മെജോ വരുന്നു ഗായ്സ്. മെജോ ഡിഫെൻഡ് ചെയ്യണം. മെജോ അഞ്ചരയ്ക്ക് പാസ് കൊടുത്തിരിക്കുകയാണ്. അഞ്ജലി നമ്മുടെ ക്യാമറയിലേക്ക് ഇടിച്ചു പൊട്ടിച്ചു. ഓ സെൽഫ് ഗോൾ ഗായ്സ്, സെൽഫ് ഗോൾ കയറി. ഗായ്സ് ഇറ്റ് ഈസ് സോ ഹാർഡ്. ഓ ഇവിടെ സ്കിഡായി. ആ കൊള്ളാം, പാസ്ടാ പാസ്ടാ. എന്ത് ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞ വരാം, കുഴപ്പമൊന്നുമില്ല. അഞ്ജലിയുടെ തല ക്യാമറ അടിച്ചു. ഓ ഇടക്കൂടെ ഇട്ട്. ഓ ഗോൾ ഗോൾ അടിച്ചു ഗൈസ്. 2 മിനിറ്റത്തെ ഫുട്ബോൾ കളിക്ക് ശേഷം ഞാൻ കുഴഞ്ഞത് കൊണ്ട് ഗായ്സ് കളി നിർത്തിയിരിക്കുകയാണ് അല്ലേ. അയ്യോ ഭയങ്കരമായിട്ട് കുഴഞ്ഞ ഗായ്സ്. നമുക്കുള്ള കൊണ്ടൊന്നും പറ്റത്തില്ല, കാര്യം പണ്ട് കളിക്ക് നടക്കൊന്നുമല്ല. ഇപ്പം കിതയ്ക്കുവാ, കുറച്ചുകൂടെ കളിച്ചു കഴിഞ്ഞാൽ ചത്തു. കായലിറങ്ങാമല്ലോ നമുക്ക്. കായ അടുത്ത പരിപാടി വേണേൽ കായലിറങ്ങാം. നീമാര് അമാര് ചൂണ്ടിടാൻ വരുന്നെന്ന് പറഞ്ഞല്ലോ. ഏ ചൂണ്ടിടണം, കായലിറങ്ങണം, അതാണ് അടുത്ത ടാസ്ക്. ഓക്കെ ചൂണ്ടിടാൻ പോകണം, ഞാനും വരാം ചൂണ്ടിടാൻ. എനിക്കൊരു തോർത്ത് തന്നാൽ മതി, ഞാൻ ചൂണ്ടിട്ട് കായലിറങ്ങിയിട്ട് വരുമ്പം തോർത്താനായിട്ട്. ഓക്കെ ഞാൻ ചൂണ്ടിടാനും കായലിറങ്ങാനും പോവാണ് ഗൈസ്.